അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ ആണ്. അപ്പോൾ ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ ഒന്നും പറയാനില്ല, സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ എന്താണ്, നേരത്തെ നമ്മൾ ഇൻപുട്ട് വി ഡി ബൈ ടു ആക്കി ബൈ യൂസിങ് ടു കപ്പാസിറ്റേഴ്സ്. ഇവിടെ വി ഡി തന്നെയാണ്, ബട്ട് വി ആർ യൂസിങ് ഫോർ സ്വിച്ചസ്. ഇപ്പോൾ സ്വിച്ചസ് നാലെണ്ണം, ടി വൺ, ടി ടു, ടി ത്രീ, ടി ഫോർ. അപ്പം നമ്മൾ അറ്റ് എ ടൈം ഓൺ ചെയ്യുന്നത് ടി വൺ, ടി ടു, ടി വൺ, ടി ടു ഒരു പെയറാണ്. അതായത് ടി വൺ ഓൺ ചെയ്തു, ടി ടു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, ടി വണ്ണും ടി ടു ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ വന്ന് ഇതുവഴി ആ ഇതായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ടി വണ്ണും ടി ടു ഓൺ ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷൻ ടി വണ്ണും ടി ടു ഓൺ ചെയ്യുന്നു, അപ്പം ഇങ്ങനെ വരക്കാം. ഓക്കെ, ടി വണ്ണും ടി ടു ഓൺ ചെയ്യുമ്പോൾ വരക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ്, എൻ വണ്ണിൻ്റെ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസും, ഇവിടെ പ്ലസ്സും, പ്ലസ് മൈനസ്, ഇങ്ങനെയായിരിക്കും പൊളാരിറ്റി വരിക പ്രൈമറിയിലും സെക്കൻഡറിയിലും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാഫ് ബ്രിഡ്ജിലും പുഷ് പുള്ളിലും പറഞ്ഞ പോലെ ഡി വൺ, ഡി വൺ ഫോർവേഡ് ബയാസ്ഡ് ആകും. അപ്പോൾ ഡി വൺ ഷോർട്ട് ചെയ്ത് വരക്കുക, ഡി ടുവിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, ഇതാണ് ടി വൺ, ടി ടു ഓൺ ആയ കണ്ടീഷൻ. ഓക്കെ, ടി വണ്ണും ടി ടുവും ഓൺ ചെയ്ത കണ്ടീഷൻ. ഇനി നേരെ തിരിച്ച്, അപ്പോൾ ഈ കണ്ടീഷനിൽ എന്തായിരിക്കും ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അല്ലെങ്കിൽ വി ഒ ഐ എന്തായിരിക്കും, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഞാനത് ക്ലിയർ ചെയ്യാണ്. വി ഒ ഐ എന്തായിരിക്കും, ആ ഇവിടെ വരുന്ന വോൾട്ടേജ് വി ഒ ഐ, ഈ വോൾട്ടേജ് എന്തായിരിക്കും, ആ നമുക്കിവിടെ വി ഡി, അല്ല വി ഡി ഇൻറ്റു എൻ ടു ബൈ എൻ വൺ ആണ് നമ്മുടെ സെക്കൻഡറിയിൽ കിട്ടുന്നത്, അതാണ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. അത് വി ഡി ഇൻറ്റു എൻ ടു ബൈ എൻ വൺ, ഇതാണ് എൻ ടു ബൈ എൻ വൺ ആണ് വി ഒ ഐ. അപ്പോൾ വി എൽ എന്തായിരിക്കും, വി ഡി ഇൻറ്റു എൻ ടു ബൈ എൻ വൺ മൈനസ് വി മൈനസ് വി ഒ, ഇതായിരിക്കും വി എല്ലിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ്, നെക്സ്റ്റ് കേസിൽ ടി ത്രീയും ടി ഫോറും ഓൺ. അപ്പോൾ ടി ത്രീ, ടി ഫോർ ഓൺ ആകുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന്, ഓക്കെ ഇതുവഴി ഇങ്ങനെ പോയി, ഡോട്ടഡ് മാർക്ക് ചെയ്യുക, ഇങ്ങനെ പോവുക അല്ലേ, ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇതുവഴി. ഓക്കെ, ഇതാണ് ടി ത്രീയും ടി ഫോറും ഓൺ ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് അല്ലേ. അപ്പോൾ പ്ലസ് എവിടെയാണ് വരുന്നത്, താഴെ നമ്മളെ പ്രൈമറിയിലെ താഴെ പ്ലസ്സും പ്രൈമറി വൈൻഡിങ്ങിൻ്റെ മുകളിൽ മൈനസും വരും. അപ്പം സെക്കൻഡറിയിൽ തിരിച്ചാണ്, ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും വരും, ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും വരും അല്ലേ, സെക്കൻഡറിയിലും അങ്ങനെ വരും. അപ്പം ഡി വൺ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, ഡി ടു ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പം അത് മാർക്ക് ചെയ്യുക, ഡി ടു ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. വി ഒ ഐ എന്തായിരിക്കും, വി ഒ ഐ സെയിം തന്നെയായിരിക്കും, അതാണ് എൻ ടു ബൈ എൻ വൺ ഇൻറ്റു വി ഡി ആയിരിക്കും വി ഒ ഐ. അപ്പോൾ വി എൽ അത് മൈനസ് വി ഒ ആയിരിക്കും വി എൽ. ഓക്കെ, സെയിം തന്നെ. ഇനി രണ്ട് സ്വിച്ചസ് ഓഫായ കേസിൽ സെയിം വാട്ട് വി ആർ സെഡ് ഇൻ പുഷ് പുൾ ആൻഡ് ഹാഫ് ബ്രിഡ്ജ്, എന്തായിരിക്കും നമ്മൾ ഇൻഡക്ടർ പൊളാരിറ്റി മൈനസ് പ്ലസ് ആയിട്ട് റിവേഴ്സ് ചെയ്യും. അപ്പം ഇതുവഴി ഡിസ്ചാർജ് ചെയ്യും, ഹാഫായിട്ട് നമ്മുടെ രണ്ട് വൈൻഡിങ്സ്, രണ്ട് വൈൻഡിങ്സ് വഴി ഈക്വലായിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും, ഇൻഡക്ടർ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡക്ടറിലെ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഇതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വി എൽ ഇസ് ഇക്വൽ ടു എൻ ടു ബൈ എൻ വൺ ഇൻറ്റു വി ഡി മൈനസ് വി ഡി ബൈ ടു ആയിരുന്നു ഹാഫ് ബ്രിഡ്ജിൽ, ഇവിടെ വി ഡി ആയിരുന്നു. ഓക്കെ, ഇനി ടി ത്രീ, ടി ഫോർ ആകുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത്. ഇനി ബോത്ത് സ്വിച്ചസ് ആർ ഓഫ് ആകുമ്പോൾ വി എൽ ഇസ് ഇക്വൽ ടു മൈനസ് വി ഒ, വി എൽ ആണ്, വി എൽ ഇസ് ഇക്വൽ ടു മൈനസ് വി ഒ ആയിരിക്കും. വി ഒ ഐയുടെ സെയിം, വി ഒ ഐയുടെ നമ്മൾ വരച്ചത് തന്നെയാണ് എൻ ടു ബൈ എൻ വൺ ഇൻറ്റു വി ഡി ബൈ ടു ആയിരുന്നു അതിൽ വരച്ചത്, ഇവിടെ വി ഡി ആയിരുന്നു, ഇവിടെയും സെയിം തന്നെ വരും. ഓക്കെ, ഇനി ഇനി ഇൻഡക്ടർ വോൾട്ടേജ് വരക്കുന്നെങ്കിലോ, ഇൻഡക്ടർ വോൾട്ടേജ് നമ്മൾ വരച്ചു, ഓണാകുമ്പോൾ ഇങ്ങനെ വരും, രണ്ട് ഓഫാകുന്ന കേസിൽ മൈനസ് വി ഒ വരും, പിന്നെ വീണ്ടും ഓണാകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, സെയിം, അതായത് എൻ ടു, എൻ ടു ബൈ എൻ വൺ വി ഡി മൈനസ് വി ഒ, അതല്ലേ ഇത്, ഇത് വി ഒ മൈനസ് വി ഒ, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, വി എൽ. ഇനി ഐ എല്ലോ, ഐ എൽ സെയിം തന്നെ, ഐ ഡി വൺ സെയിം തന്നെ. ഓക്കെ, ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഐ ഡി വണ്ണും ഐ ഡി ടുവിൻ്റെ വേവ് ഫോമും സെയിം തന്നെ. ഓക്കെ, അപ്പോൾ ആവറേജ് വോൾട്ടേജ് എന്തായിരിക്കും, നേരത്തെ ഒരു ടു ഉണ്ടായിരുന്നു, വി വൺ ബൈ ടു ആയിരുന്നു, ഇവിടെ എൻ ഇൻറ്റു വി ഡിന്ന് മാത്രം വരുന്നു.
ഓക്കെ അതുകൊണ്ട് ഫുൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഹാഫ് ബ്രിഡ്ജിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പം കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.